ശബരിമല റോപ്പ്വേ പദ്ധതിക്കുള്ള പകരം ഭൂമി കൊല്ലത്ത്. കുളത്തൂപ്പുഴ താലൂക്കിൽ കട്ടളപ്പാറയിലെ റവന്യൂ ഭൂമി വനം വകുപ്പിന് നൽകാൻ ധാരണയായി. ഈ മണ്ഡലകാലം പൂർത്തിയാകും മുമ്പ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം. ശബരിമലയിൽ ഇനി നടക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളിലൊന്നാണ് റോപ്പ്വേ പദ്ധതി. ഞാനിപ്പോൾ നിൽക്കുന്ന പമ്പ ഹിൽടോപ്പിൽ നിന്ന് സന്നിധാനം പോലീസ് ബാരക്കിലേക്കാണ് റോപ്പ്വേ നിർമ്മിക്കുന്നത്. ഏകദേശം 250 കോടിയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. പാരിസ്ഥിതിക എതിർപ്പുകളിലും സാങ്കേതിക പ്രശ്നങ്ങളിലും തട്ടിമുടങ്ങിപ്പോയ പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത്. പമ്പ ഹിൽടോപ്പിൽ പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ താലൂക്കിൽ കട്ടളപ്പാറയിലെ റവന്യൂ ഭൂമി നൽകും. ഇതിനായി വിശദമായ റിപ്പോർട്ട് നൽകാൻ കൊല്ലം ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. നേരത്തെ കോട്ടയം ജില്ലയിലെ കഞ്ഞിക്കുഴി പരിഗണിച്ചെങ്കിലും റവന്യൂ വനംവകുപ്പുകൾ തമ്മിൽ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് തർക്കമുയർന്നതോടെയാണ് പുതിയ സ്ഥലം കണ്ടെത്തിയത്. 40,000 ചരക്കുകൾ കയറ്റി വരുന്ന വാഹനങ്ങൾ റോപ്പ്വേയുടെ വരാമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ റോപ്പ്വേ യാഥാർത്ഥ്യമായ തന്നെ ഈ വാഹന ഗതാഗത കുരുക്കിന് ഒരു വലിയ അളവോളം ഒരു ശാശ്വതമായ പരിഹാരം കാണും. അത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യം അടിയന്തര പ്രാധാന്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം വലിയ മുൻകൈയാണ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ദേവസ്വം വനം റവന്യൂ വകുപ്പ് മന്ത്രിമാർ ബുധനാഴ്ച യോഗം ചേരും. ഇതിനുശേഷം ഹൈക്കോടതിയെ തീരുമാനം അറിയിക്കും. 2 ആഴ്ചയ്ക്കുള്ളിൽ പകരം ഭൂമി കണ്ടെത്തി നൽകണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. പമ്പ മുതൽ സന്നിധാനം വരെ 2.7 കിലോമീറ്ററാണ് റോപ്പ്വേ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്കു നീക്കത്തിന് പരിഹാരമാകും. റോപ്പ്വേ വഴി അത്യാഹിത സേവനങ്ങളും ഉണ്ടാകും. 280 കോടിയിലേറെയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.